കൊടകര കവർച്ച കേസിൽ കണ്ടെടുത്ത പണം തിരികെ കിട്ടാൻ പരാതിക്കാരനായ ധർമ്മരാജൻ കോടതിയെ സമീപിച്ചു ഇരിങ്ങാലക്കുട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹർജി നൽകിയത് കവർച്ചാക്കാരിൽ നിന്നും കണ്ടെടുത്ത ഒരു കോടി നാൽപ്പത് ലക്ഷം തിരികെ കിട്ടണമെന്നാണ് ഹർജിയിലെ ആവശ്യം പണം തന്റേതും സുനിൽ നായിക്കിന്റേതു ധർമ്മരാജൻ വ്യക്തമാക്കി മറ്റാർക്കും പണത്തിന് അവകാശമില്ലെന്നും ധർമ്മരാജൻ കോടതിയെ അറിയിച്ചു വിശദാംശങ്ങളുമായി ആർ ജയേഷ് ചേരുകയാണ് ജയേഷ് ഈ ഹർജിയിൽ ധർമ്മരാജൻ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത് വിശദീകരിക്കുന്നത് സുരേഷ് കൊടകര കവർച്ച കേസിൽ സുപ്രധാനമായ ഒരു ഘട്ടമാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത് ധർമ്മരാജൻ പറയുന്നത് താൻ കുഴൽപ്പണ ഇടപാടുകാരനാണെന്ന കാര്യം ധർമ്മരാജൻ കോടതിയിൽ സമ്മതിച്ചിരിക്കുന്നു വടകര ശ്രമിക്കണം ഇരിങ്ങാലക്കുട അഡീഷണൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് അഡീഷണൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ധർമ്മരാജൻ ഇന്ന് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് താൻ മാർ താൻ സിവിൽ സപ്ലൈസിന്റെ കരാറുകാരനാണ് സാധനങ്ങൾ കേരളത്തിൽ ഉടനീളം കൊണ്ട് കൊണ്ടു കൊടുക്കുന്ന കരാറുകാരനാണ് അതോടൊപ്പം തന്നെ തനിക്ക് കുഴൽപ്പണ ഇടപാടുമുണ്ട് ദില്ലി ദില്ലിയിലുള്ള ഒരു മാർവാടി കോഴിക്കോട് വെച്ച് തനിക്ക് മൂന്നര കോടി എറണാകുളത്തുള്ള അദ്ദേഹത്തിന്റെ ഒരു ക്ലയന്റിന് കൊടുക്കാൻ ഏൽപ്പിക്കുകയാണ് ഈ പണം താൻ തന്റെ സുഹൃത്തായ ഷംജീർ എന്ന് പറയുന്ന വ്യക്തിയോട് കാറിൽ അവിടെ എത്തിക്കാൻ ആവശ്യപ്പെടുകയാണ് മൂന്നേകാൽ കോടി കാറിന്റെ ഒരു ഭാഗത്തും ഇരുപത്തിയഞ്ച് ലക്ഷം കാറിന്റെ ഡിക്കിയിലുമാണ് വെച്ചത് എന്നാൽ ഷംജീർ എന്ന് പറയുന്ന തന്റെ സുഹൃത്ത് ഡ്രൈവർ കൊടുത്താൽ ഇരുപത്തി ലക്ഷം രൂപ മാത്രമാണ് കാറിൽ ഉള്ളത് എന്നാണ് പറയുന്നത് ഈ പണം എറണാകുളത്ത് എത്തിയ ശേഷം അവിടെ നിന്ന് വിളിക്കാനാണ് പറയുന്നത് എന്നാൽ കൊടകര വെച്ച് ഈ കാർ കവർച്ചാ സംഘം തട്ടിയെടുത്തു പണം തട്ടിയെടുത്തു എന്നുള്ള വിവരം തനിക്ക് ലഭിക്കുന്നു തുടർന്ന് താൻ കൊടകരയിൽ എത്തുന്നു അവിടെ നിന്ന് പിന്നീട് നാല് ദിവസം കഴിഞ്ഞാണ് പരാതി നൽകുന്നത് തെരഞ്ഞെടുപ്പിന്റെ ചട്ടമൊക്കെ നിലനിൽക്കുന്ന ഒരു സമയമായതിനാലും പോലീസ് ഉദ്യോഗസ്ഥർ തിരക്കിലായതുകൊണ്ടും തന്റേതായ രീതിയിൽ അന്വേഷണം നടത്താമെന്നുള്ള ഒരു ധാരണയിലാണ് പരാതി വൈകുന്നത് ഇപ്പോൾ പോലീസ് കവർച്ചാ സംഘങ്ങളെ പിടികൂടിയിരിക്കുന്നു ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ ഈ പണം സംബന്ധിച്ച ഉറവിടം രൂപരാജൻ വ്യക്തമാക്കി ഒരു സാഹചര്യത്തിൽ കേസ് മറ്റൊരു നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുകയല്ലേ അതായത് രാഷ്ട്രീയമായി ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആരോപണങ്ങളുടെ തന്നെ ഒടിയുകയല്ലേ തീർച്ചയായും സുരേഷ് ഇത് ഒരു കുഴൽപ്പണ ഇടപാട് എന്നതിലേക്ക് മാറുന്നു എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ നാളുകളായി ബി ജെ പി അതിന്റെ നേതാക്കൾക്കുമെതിരായുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ കേരളീയ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുകയാണ് ബി ജെ പിയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് ഇടതുപക്ഷമാണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ഈ ആരോപണം ഉന്നയിക്കുന്നത് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ എന്നുള്ള നിലയിൽ ചില മാധ്യമങ്ങളും ബി ജെ പി നേതാക്കളിലേക്ക് അന്വേഷണം എത്തുന്നു എന്ന രീതിയിൽ അവരുടെ മാധ്യമങ്ങളുടെ പ്രചരണം നടത്തുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ധർമ്മരാജൻ ഇത് കുഴൽപ്പണമാണ് താൻ തനിക്ക് ദില്ലിയിലുള്ള ഒരു മാർവാടി തന്ന പണമാണെന്ന് പറയുമ്പോൾ ഇതിന്റെ യഥാർത്ഥ അന്വേഷണത്തിലേക്ക് പോകുമെന്നുള്ള പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും കോടതിയിൽ ഇരിങ്ങാല കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖാമൂലമുള്ള തെളിവുകളടക്കമാണ് ധർമ്മരാജൻ നൽകിയിരിക്കുന്നത് ഈ പണത്തിന് മറ്റ് അവകാശികളില്ല പോലീസ് കണ്ടെടുത്ത ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ തങ്ങൾക്ക് വിട്ടു കിട്ടാൻ ആവശ്യമായ നടപടികൾ ാണ് ജയ്ഷയുടെ കൃത്യമായ രേഖകൾ സഹിതമാണ് ഹർജി നൽകിയിരിക്കുന്നത് ഇരിങ്ങാലക്കുട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഇതുമായി ബന്ധപ്പെട്ട നിയമവശങ്ങളും നടപടിക്രമങ്ങളും ഏത് തരത്തിലാകാനാണ് സാധ്യത എന്തായാലും ധർമ്മരാജന് ഇത്തരത്തിലുള്ളൊരു ഹരജി നൽകിയത് കൊണ്ട് മാത്രം ഈ പണം തിരിച്ചു കിട്ടാനുള്ള സാധ്യത ഇല്ല എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ നമ്മൾ നിയമപരമായ ചില വൃത്തങ്ങളുമായി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു പണം രേഖകളില്ലാതെ കൊണ്ടുപോകുന്നത് നിയമവിരുദ്ധമാണ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ധർമ്മരാജനും അതോടൊപ്പം തന്നെ കൂട്ടുപ്ര ധർമ്മനും അതോടൊപ്പം പരാതിക്കാരും സ്വാഭാവികമായും നേരിടേണ്ടി വരും കയ്യിൽ കരുതാവുന്ന പണത്തിന് ഒരു പരിധിയുണ്ട് ആ പരിധിക്ക് അപ്പുറത്തേക്കുള്ള പണം തന്നെയാണ് കൈവശം വെച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ൾ ധർമ്മരാജനും കൂട്ടനും നേരിടേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസമാണ് ഇത്തരത്തിലുള്ള ഹർജി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ബിജെപി കുറെ നാളുകളായി അതിന്റെ നേതാക്കളൊക്കെ തന്നെ പ്രതിസ്ഥാനത്ത് നിർത്തിയുള്ള ചർച്ചകളാണ് കേരളീയ സമൂഹത്തിൽ നിൽക്കുന്നത് ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കുള്ള പണമാണ് എന്നുള്ള പ്രചരണങ്ങളാണ് നടന്നിരുന്നത് ധർമ്മരാജൻ തന്നെ ഈ പണം താൻ കുഴൽപ്പണമാണ് എന്നും അത് ദില്ലിയിലുള്ള ഒരു മാർവാടി തന്നതാണ് എറണാകുളത്ത് കൊടുക്കാൻ എന്നും പറയുന്നു ഈ പണത്തിന് മറ്റവകാശികളില്ല മറ്റവകാശികളെ കുറിച്ച് ചിന്തിക്കുന്നത് തന്റെ പണമാണ് യും സുനിൽ നായിക് എന്ന് പറയുന്ന രണ്ടാം വാദിയുടെയും പണമാണ് ഇത് പണം തിരിച്ചു കിട്ടാനുള്ള നടപടികൾ കോടതിയുടെ ഭാഗത്ത് ഉണ്ടാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ധർമ്മരാജൻ കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇനി ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള നിയമപരമായ കാര്യങ്ങൾ തന്നെയായിരിക്കും മുന്നോട്ട് പോവുക നേരത്തെ പറഞ്ഞതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇത്തരം ഒരു ഹർജി കൊണ്ട് മാത്രം നഷ്ടപ്പെട്ട പണം ധർമ്മരാജന് തിരിച്ചു കിട്ടാനുള്ള സാധ്യത വിദൂരമാണ് നിയമപരമായ നടപടികൾ ധർമ്മരാജൻ ഈ പണം കൈവശം വെച്ചതിനും ഈ പണം ഇത്തരത്തിൽ കൊണ്ടുപോയതിനും നേരിടേണ്ടി വരും തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന സുരേഷ് ശരി കവർച്ച കേസ് നിർണായകമായ മറ്റൊരു ഘട്ടത്തിലേക്ക് കണ്ടെടുത്ത പണം തിരികെ കിട്ടാൻ പരാതിക്കാരനായ ധർമ്മരാജൻ കോടതിയെ സമീപിച്ചു ഇരിങ്ങാലക്കുട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹർജി നൽകിയത് കവർച്ചക്കാരിൽ നിന്നും കണ്ടെടുത്ത ഒരു കോടി നാൽപ്പത് ലക്ഷം തിരികെ ലഭിക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യം പണം തന്റേതും സുനിൽ നായിക്കിന്റേതുമെന്നും ധർമ്മരാജൻ വ്യക്തമാക്കി മറ്റാർക്കും പണത്തിന് അവകാശമില്ലെന്നും ധർമ്മരാജൻ കോടതിയെ അറിയിച്ചു